2022 ഫെബ്രുവരി 15 മുതൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആണ്ടിയുലയുമെന്ന് പ്രവചിച്ചിട്ടുള്ള ഒരു പ്രശസ്തനായ ജ്യോതിഷിയുണ്ട്, വാസ്തുശില്പിയുണ്ട്. അദ്ദേഹമാണ് പാലുക്കിഴി വിജയൻ. അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാം പണിതിട്ടുള്ള വാസ്തുശില്പി പാലുക്കിഴി ദേവേന്ദ്രൻ്റെ കൊച്ചുമകനാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞു, പിണറായി വിജയൻ 2023 മാർച്ച് മാസത്തോടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ തകരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ജയിലിലാകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം ജയിലിലായില്ല, അദ്ദേഹം രാജിവെച്ചില്ല. എന്നാൽ നമുക്കറിയാം, ഇന്ന് പിണറായി വിജയൻ ശരശയ്യയിലാണെന്ന്. മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി അടക്കം പിണറായി വിജയനെ തള്ളി പറഞ്ഞിരിക്കുന്നു. എല്ലാ മേഖലകളിലും പിണറായി വിജയനെതിരെ ശക്തമായ തോതിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ രംഗത്ത് വന്നിരിക്കുകയാണ്, CPI രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചില്ല എന്നുള്ള ഏത് സമയത്തും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. രാജിവെക്കുന്നതോടെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള അവസ്ഥയിലാണ്. എന്നിരുന്നാലും പാലുക്കിഴി വിജയൻ എന്ന് പറയുന്ന പ്രശസ്ത ജ്യോതിഷിക്ക് അങ്ങനെ തെറ്റുപറ്റാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റുപറ്റിയത്? ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും വിശ്വാസമുള്ള അതേപോലെ അതിൽ അഗ്രഗണ്യനായ പാലുക്കിഴി വിജയൻ എന്തുകൊണ്ട് തെറ്റുപറ്റി? ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയേണ്ടതുണ്ട്. നമ്മളോടൊപ്പം അദ്ദേഹം പാലുക്കിഴി, ശ്രീ പാലുക്കിഴി വിജയനുണ്ട്. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കളെ പറഞ്ഞ പ്രവചനം തെറ്റിയിരിക്കുന്നു. പിണറായി വിജയൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല, അദ്ദേഹം ജയിലിലായിട്ടില്ല, മകളും ജയിലിലായിട്ടില്ല. എന്താണ് താങ്കൾക്ക് ഇങ്ങനെ പിഴവ് വരാൻ കാരണം? പിഴവ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. നമസ്കാരം എല്ലാവർക്കും. ഈ എപ്പിസോഡെന്നല്ല, ഈ ചാനലെന്നല്ല, ലോകമെമ്പാടുമുള്ളതായ ഈ ഭാഷ അറിയാവുന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമം. പ്രത്യേകിച്ച് ചാനലിനെ കൂടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ചീഫ് എഡിറ്റർ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരുന്നു. നമ്പർ വൺ, എന്നിൽ പിഴവുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ അതിനകത്ത് എനിക്ക് ഞാൻ ന്യായീകരിക്കല്ല, ആരും കാലും പിടിക്കുകയല്ല എന്ന് പറയാൻ ശ്രോതാക്കളുടെ അല്ല, ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിലുള്ള ആളുകളുടെ കാല് പിടിക്കുന്നതല്ലേ ഞാൻ പറയാം. അത് അവരുടെ കാലിൽ നിന്ന് പിടിക്കാൻ എനിക്ക് നേരമൊന്നുമില്ല. ഞാൻ വോട്ടിംഗ് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാനോട് ആഗ്രഹിക്കുന്നില്ല, ഇന്നും വരെ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് പിന്നീടുള്ള എൻ്റെ കാൽക്കുലേഷൻ വന്നത് മൊത്തവും ഈ ഒരു വ്യക്തിയുടെ, അതായത് മുഖ്യൻ എന്ന് പറയുന്നതായ സഖാവ് പിണറായി വിജയൻ ഏത് ദിവസമാണ് രാജിവെക്കേണ്ടത്, ആ ദിവസത്തിൻ്റെ രണ്ട് ദിവസിക്കും അദ്ദേഹം ഇന്ത്യ വിട്ടിരിക്കും. ഇൻ്റർപോള് കൂടെയുണ്ട്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ആ ഒരു സംഭവത്തെ ഈ ഇവിടെ നടക്കുന്നതായ ഇവിടെ നടന്നിട്ടുള്ളതായ ആ ചെറ്റത്തര വൃത്തികേട് ആ ഇതിനെയെല്ലാം മറയ്ക്കാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ഗുരുത്തേക്കിടം കാണിച്ചിട്ട് ഒന്നേ പ്രളയം, ഇല്ല തീപിടുത്തം, ഇല്ല അഗ്നിപർവ്വതം പൊട്ടുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചെന്നു. സാധാരണ ഞാൻ ഡൽഹിയിൽ 27 വർഷം ഉണ്ടായിരുന്ന ആളാണ്. 27 കണ്ടിന്യൂസ് ആയിട്ട് ആ ഡൽഹിയാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. എൻ്റെ മക്കൾ ജനിച്ചത് ഡൽഹി തന്നെയാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ജൂലൈ ജൂൺ മാസത്തിൽ മഴ പെയ്യാറില്ല. ജൂലൈ അവസാനം ഓഗസ്റ്റ് 15 ഒന്നോ രണ്ടോ വലുതോ ചെറുതോ മഴ ഒന്ന് പൊടിയുന്നത് തന്നെ. അപ്പോൾ അവിടെ നശിച്ചു. എവിടെ കാലുകുത്തിയാലും അവിടെ നശിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇനിയും നശിക്കും. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ 101 പ്രാവശ്യം രാജിവെച്ചതിന് ശേഷം മാത്രമേ, സോറി, രാശി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഒരു പ്രവചനം നടത്തിയിട്ടുള്ളൂ. എങ്കിലും ഞാൻ വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ എന്നെ ന്യായീകരിക്കല്ല, എന്നിൽ തെറ്റുണ്ട്. സമ്മതിച്ചു. പക്ഷേ ഇതെത്രയോ ഇവിടെ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു, എന്നെ തൂക്കിയെടുത്ത അറേബ്യ പസഫിക് ഓഷനിൽ എറിഞ്ഞേനെ, ഇല്ല അന്റാർട്ടിക്കയിലോട്ട് എറിഞ്ഞേനെ. അതിനുള്ള സർവ സാഹചര്യങ്ങളും കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. 2022 ഫെബ്രുവരി വരെ ഇങ്ങോട്ട് ആടാൻ തുടങ്ങി ആടിക്കൊണ്ടേയിരിക്കുക. അന്നേരം ഞാൻ ഒരു കവിത ചൊല്ലായിരുന്നു, പിടംപൂരണ്ടു നിലത്തങ്ങു വീഴുമ്പോൾ അടിത്തുടങ്ങിനാൻ അങ്ങോമിങ്ങും. ഇതാ ശ്രീകൃഷ്ണൻ ഉറിയത്തൂങ്ങിട്ട് വെണ്ണം മൂട്ടിച്ച് നിന്നിട്ടേ ഞാൻ കിടക്കുന്ന ആ ഒരു രംഗമാണത്. അത് തന്നെ സംഭവം. എന്ത് ചെയ്യാം? ചുരുള നാറാനുണ്ട്. ആ നാറ്റും കൂടെ ഏറ്റുവാങ്ങി ആർക്കും തൊടാൻ വയ്യാത്തൊരവസ്ഥയിലെത്തി കഴിയുമ്പോൾ തന്നെത്താൻ എങ്ങോട്ടെങ്കിലും പോകുന്നു, ഇൻ്റർപോളിൻ്റെ കയ്യിൽ പെടുന്നു. കുടുംബസമേതം നമുക്ക് തറവാട്ടിലേക്ക് നീങ്ങാമെന്നുള്ളതാണ് ഇനി അടുത്ത. അദ്ദേഹം
അദ്ദേഹം രാജിവെച്ച് പോയിരുന്നെങ്കിൽ ഇത്രയും നാർത്തില്ലായിരുന്നു സ്വന്തം അണികൾ പോലും. ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സി പി എം തന്നെ രണ്ടായി എന്ന് ഒരു വലിയ സൂചന പല പത്രങ്ങളും. നമ്മളിപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഉൾപ്പെടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അസന്നിഗ്ധമായിട്ട്. പക്ഷേ താങ്കൾ പറഞ്ഞിട്ടുള്ള പ്രവചനം തെറ്റിയത് എന്തുകൊണ്ട്? അതിനകത്ത് ഇച്ചിരി ആഘാതത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ സുധാകരൻ സാറിൻ്റെ വീട്ടിലെ ഇപ്പം നമുക്ക് കഴിഞ്ഞ ഇന്നലെയോ ഇന്നോ ഒക്കെ ആയിട്ട് കുറേ കൂടോത്രമൊക്കെ കിട്ടിയില്ലേ? ശത്രുവിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളത് വലിയ ശക്തന്മാരായിട്ടുള്ള മന്ത്രവാദികളെ കൊണ്ടിരുത്തി. നമ്മുടെ ഈ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിസഭ, ഇപ്പോഴത്തെ മന്ത്രിസഭയിലിരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഉൾപ്പെടെ ഒതുക്കി വെച്ചിട്ടാണ്. നമ്മുടെ ഗവർണറെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ഗവർണർ ഒരിക്കൽ തന്നെ റോഡ് സൈഡിലും കണ്ടൊരു കസേരയൊക്കെ കിട്ടിയിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിന് ഭയങ്കര ശക്തിയുള്ള ചെറുതല്ല, ആരും ഉദ്ദേശിക്കുന്നതല്ല. പിന്നെ മന്ത്രം കുന്ത്രം കുതന്ത്രം എന്നൊക്കെ പറയാം, അല്ല അറിയാവുന്നവൻ ചെയ്തു കഴിഞ്ഞാൽ അത് കുറേ കൂടെ ഒക്കെ നിൽക്കും. പക്ഷേ ആഫ്റ്റർ സം ഡേയ്സ് ഓർ വീക്സ് ഓർ മന്ത്സ് ഇറ്റ് വിൽ ബി ടേക്ക് ഓപ്പോസിറ്റ് ആക്ഷൻ. അതായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ഇനി വേണ്ട ഒന്നേമുക്കാൽ വർഷം വേണ്ടല്ലേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മരിച്ചിട്ട് തുപ്പാനും വയ്യ, എന്ത് ചെയ്യണമെന്നറിയാതെ അണികൾ കാലി വാരിക്കഴിഞ്ഞു. ഇനിയിപ്പം ഒറ്റയ്ക്ക് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത്രയും കാലം ചുറ്റിനും, അതായത് ബ്രിട്ടീഷുകാരും ഭാരതത്തിലെ രാജാക്കന്മാരുമായിട്ട് യുദ്ധമുണ്ടായി പല പ്രാവശ്യം. അപ്പോൾ ബ്രിട്ടീഷുകാരും തോൽക്കുന്ന ഒരവസ്ഥയെത്തി. ഗോക്കളെ ഒരു അഞ്ചാറ് ലെയറായിട്ട് ഒരു 10-2000 ഏക്കറിന് ചുറ്റും ഗോക്കളെ അങ്ങോട്ട് വിന്യസിപ്പിക്കുകയല്ല, ബന്ധിച്ചു 3-4 ലെയറുകളായിട്ട്. ഇതിൻ്റെ നടുക്കായിരുന്നു ഇവരുടെ താവളം ബ്രിട്ടീഷുകാരൻ്റെ എന്ന് പറഞ്ഞതിൽ കുറേയേറെ ഗുണ്ടകളെ, കുറേ പോലീസുകാർ, അവർക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. കാക്കി ഇട്ടുപോയി, അവരുടെ അടിയിടാന്ന് പറഞ്ഞ അടിക്കുന്നത് എത്ര എന്ന് പറഞ്ഞ് നിർത്തുക, ഇവിടെ നിർത്തില്ല. അതുപോലെ തന്നെ ഡി വൈ എഫ് ഐക്കാർ ഇത്യാദി എല്ലാവരുടെയും ഷെൽറ്ററിലായിരുന്നു. അന്നേരം ആനപ്പുറത്തിരിക്കുന്ന ആൾ പട്ടിയെ പേടിക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ ഇപ്പോൾ പട്ടിയെ ഭയന്നേ പറ്റൂ. പേപ്പട്ടിയല്ല, സാധാ പട്ടിയെ ആ രൂപത്തിൽ എത്തിയിട്ടുണ്ട് പ്രഭു. അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹം ഏകദേശം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. പുറത്താകുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തരം താഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും. അദ്ദേഹത്തിന്റെ കേസുകളിലൊക്കെ എന്തായിത്തീരും? കേസുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ അറിയാം, എത്രയോ വർഷങ്ങളായിട്ട് ലാവലിംഗ് കേസ് നടന്നുകൊണ്ടിരിക്കുക. അത് ആ ഒന്നിൽ ആ കേസ് കോടതി സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഉചിതമായൊരു ഇതിലെടുക്കണം. പല കാര്യങ്ങൾക്ക് എൻ്റെ 13 കൂട്ടം കാര്യങ്ങൾക്ക് പിണറായി സഖാവും കൂട്ടരും ഈ കേസിൽ ഇൻവോൾവ് ആണ്. നേരിട്ട് ഡയറക്റ്റായിട്ട്, നോട്ട് ഇൻഡയറക്റ്റ്ലി, ഡയറക്റ്റായിട്ട് ഈ കേസിനകത്ത് ആണ്. അതേപോലെ തന്നെ ഓരോന്നിനെ ഈ കരിമണലിൻ്റെ ആയിരുന്നാലും തന്നെ അത് മകളെ കൊണ്ട് വാങ്ങിപ്പിച്ചെന്നല്ലേ ഉള്ളൂ, ഇദ്ദേഹം പറയാ മകള് പോയി വാങ്ങിക്കുമോ? അതേപോലെ തന്നെ മറ്റ് പല കേസുകളും. ഇനി അതിനോടനുബന്ധിച്ച് മറ്റൊരിതും കൂടെ, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്വര ഭാഗത്ത് മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഒറ്റ കല്ലടകിയാൽ ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്കാണ് വീഴുന്നത്. തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഭൂമി ഏക്കർ കണക്കിന്, 1 ഏക്കറും 2 ഏക്കറും 5 സെൻറ്റും ഒന്നുമല്ല, 10-3000 ഏക്കറോളം ഉണ്ട്. ഇതൊക്കെ എന്ന് പറയാം ജയലളിത മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. മുല്ലപ്പെരിയാർ ശരി, നിങ്ങൾ പറയുന്ന കാര്യത്തിലൊക്കെ ഞാൻ നിൽക്കാം, പക്ഷേ ആർക്കൊക്കെ ഇവിടെ ഞാൻ ഭൂമി കൊടുത്തിട്ടുണ്ട്, ആരുടെയൊക്കെ കൃഷികൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറയണോ എന്ന് ചോദിച്ചു. ഇത് ജയലളിത, ശ്രീമതി ജയലളിതയുടെ അന്ത്യകാലത്ത് ഇങ്ങനെയൊക്കെയുള്ള സർവ കേസും. ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്നത് ഏതും ആയിക്കോട്ടെ, പക്ഷെ ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഒരു പ്രസിഡന്റില്ലേ, അപ്പോൾ ഇവർക്കൊന്നും ശക്തിയില്ലേ? കൂടാതെ കേരളത്തിലെ ഒരു ഗവർണറല്ലേ, കേന്ദ്രത്തിൻ്റെ ആളുകളല്ലേ, ഈ പ്രധാനമന്ത്രി ഗവൺമെൻറ്റിൻ്റെ ആളല്ല, ജനപ്രതിനിധി എന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രി ജനപ്രതിനിധി എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ്റ് ആളൊന്നുമല്ല. ഈ പറയപ്പെടുന്ന ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ ഒരിത്തരം ഗവൺമെൻറ്റേ അല്ല.
ഗവർണറാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ കേരളത്തിലെ ഗവർണറാണെങ്കിൽ കേരളത്തിൻ്റെ ഭൂമിയുടെ അവകാശി. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് പിന്നെ ജില്ലാതലത്തിലുള്ളതായ കളക്ടർമാരും ആർ ഡി ഒമാരും ഒക്കെ, അവരൊക്കെ ഗവൺമെൻറ് ആളുകൾ. ഇവർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം എന്നിലേക്കും ഞാൻ സ്വന്തമായിട്ട് ചോദിക്കാറുണ്ട്. ഒറ്റയ്ക്ക് രാത്രികളിൽ ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞു ഇവർ ആര് വേണമെങ്കിൽ ഭരിച്ചോളൂ, പക്ഷേ ഓൾവേസ് ഹു ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്, ഹി മസ്റ്റ് ബി ലവ് ദ സബ്ജക്ട്സ്. സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമല്ല, പ്രജകൾ. അവരെ ഒന്ന് ഒന്ന് സ്നേഹിച്ച് ഒന്നും കൊടുക്കണ്ടാവുക, പിന്നെ ലോ കൊടുക്കുന്നില്ല. പിന്നെ ഈ എന്താണ് ഇവരുടെ ആ അയൽക്കൂട്ടവും പിന്നെ കൂടാതെ തൊഴിൽ ഉറക്കം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരുടെയൊക്കെ പിച്ചച്ചട്ടി കൈട്ട് വാരി വലിയ വിഴുങ്ങിക്കൊണ്ട് നടക്കുന്നത് എന്താ ഉണ്ടാക്കാനാ ഒരു എന്തൊക്കെ അല്ല ഇത്. പിന്നെ ഒരു കേരള പദയാത്ര നടത്തിയായിരുന്നല്ലോ ഇദ്ദേഹം, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കിങ്കരന്മാരും കൂടെ, ആ രണ്ട് മൂന്ന് കിങ്കരത്തിമാരും ഉണ്ടായിരുന്നു. എന്ത് പ്രയോജനം? എന്നിട്ട് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അതിനകത്ത് ഒരു പോയിന്റ് കൂടെ എടുക്കുക, തൃശൂർ പൂരം എടുത്തൊരു സബ്ജക്റ്റാ. മനഃപൂർവ്വം തന്നെയാണ് പിണറായി സഖാവ് അല്ലെങ്കിൽ സി പി ഐ എം എന്ന് പറയുന്നതായ ഈ രാഷ്ട്രീയ പാർട്ടി, ശക്തമായ ഈ രാഷ്ട്രീയ പാർട്ടി അവരെ ബുദ്ധിപൂർവ്വം ഒരു കളി കളിച്ചു. നേരം വെളുക്കുന്നവരെ വെടിക്കെട്ട് തീ കൊടുക്കാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അർദ്ധരാത്രിക്ക് തന്നെ സുരേഷ് ഗോപി അദ്ദേഹം ചെല്ലുന്നു, അവിടെ ചർച്ച നടത്തുന്നു. രാവിലെ 7:30 8 അങ്ങോട്ട് പന്തം കൊളുത്തി. ഇത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു വിജയ പതാകയാണെന്ന് കാണിക്കുകയും ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് വഴി കാണിച്ചു കൊടുത്തത് ഈ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സപ്പോർട്ട് പോകും, കേന്ദ്രത്തിൻ്റെ ശരിയായ രൂപത്തിലുള്ള സപ്പോർട്ട് ഇതേ സഖാവിനുണ്ട്, പിണറായി സഖാവിനുണ്ട്, അദ്ദേഹത്തിൻ്റെ അണികൾക്കും ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കുരുക്കി വച്ചിരിക്കുന്നത്, ഉപരി മന്ത്രവാദവും. അതായത് പിണറായി വിജയൻ മകള് ഇവരൊക്കെ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതെ എന്തായി തീരും, എപ്പോൾ നടക്കും? അതിപ്പോ തന്നെ ഹൈക്കോടതി മറ്റും ഒരു പേപ്പർ കൊടുത്തിട്ടില്ലയോ? പിന്നെ അച്ഛനും മകളും കൂടെ കോടതി ചെല്ലാൻ വേണ്ടിട്ട്, അതെന്തായെന്ന് ഒരു പിടിയില്ല, അത് കാറ്റി പറന്നുപോയോ? അത് ഇനി അത് നടക്കുന്നു. കുഴൽനാടൻ ഹർജി ആണ് അത്, അതേപോലെ എസ് ഐ നമ്മുടെ ഷോൺ ജോർജിന്റെ ഹർജി വരെ കിടക്കുന്നു. അതിലൊക്കെ തന്നെ അവർ പണം വാങ്ങി എന്നുള്ളതിന് കൃത്യമായി രേഖ പുറത്തു വന്നു കഴിഞ്ഞു. അതെ, പാർട്ടി അണികൾ 99% ഇപ്പോൾ പിണറായി വിജയൻ പണം വാങ്ങി എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് ഇൻഷുറൻസ് തട്ടിപ്പ്, എ ക്യാമറ തട്ടിപ്പ്, ഇനി അങ്ങനെ അവസാന മാസപ്പടി വിവാദം എല്ലാത്തിലും അങ്ങേര് തട്ടിപ്പോയിട്ട് അദ്ദേഹത്തെ മാത്രം തൊടാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് മാത്രം തൊടാത്തതിന്റെ കാര്യം പറഞ്ഞത് മാർച്ച് മാസത്തോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റിലാകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ അതായത് ജനുവരി ഫെബ്രുവരി തന്നെ സർവ ഡോക്യുമെന്റ്സുമായിട്ട് ഇന്റലിജൻസ് വേണ്ടപ്പെട്ടവരെ സമീപിച്ചതാ അന്നല്ല. ഈ പറയപ്പെടുന്ന ആരൊക്കെയാണ് അതിൻ്റെ പണം വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഞാൻ സ്വന്തമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ക്രൈം ചാനൽ മുഖാന്തരമല്ല, സ്വന്തമായിട്ട്. ഞാനൊരു ചെറിയൊരു രാഷ്ട്രീയ നിരീക്ഷകനും ചെറിയൊരു മാധ്യമപ്രവർത്തകനും ഒക്കെ തന്നെയാണ്, ആരെയും ഉപദ്രവിക്കാനില്ല. ബാറുകാരോ കള്ളിഷാപ്പുകാരോ ചെറിയ ഹോട്ടലുകാരോ വൻകിട ഹോട്ടലുകാരോ സ്റ്റാർ ടൈപ്പ് ഹോട്ടൽ ഇവരാരെ ചോദിച്ചു. എനിക്ക് എപ്പോഴും മൈ ഡിസിഷൻ ഈസ് ദാറ്റ് പൊളിറ്റീഷ്യൻസ് എന്തൊക്കെയാണ് കാണിക്കുന്നത് അവരുടെ കാൽച്ചുവട്ടിലുണ്ട്, ഈ അത് ചെന്നിത്തലയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം, സുധീരനും വളരെ വ്യക്തമായിട്ടറിയാം, പിന്നെ അങ്ങനെ പലർക്കും. എൻ്റെ അടുത്ത് അവർ വളരെയധികം റെസ്പെക്റ്റോടു കൂടിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ വലിപ്പമല്ല, എൻ്റെ നാക്ക്. അങ്ങനെ ഇവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവർ കൃത്യമായ മറുപടിയല്ല തന്നിട്ടുള്ളത്. ഈ ചെന്നിത്തലയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതായ ശില്പങ്ങൾ അല്ല. എൻ്റെ ഒരു അവസാന ചോദ്യം, പിണറായി വിജയന്റെ മന്ത്രിസഭ എന്ന് തകരും കൃത്യമായിട്ട്, എന്ന് പിണറായി വിജയൻ അറസ്റ്റിലാകും? എൻ്റെ പൊന്നു പ്രഭു, ഇന്ന് വേണമെങ്കിൽ ഈ നിമിഷം, ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുന മാസത്തിലെ കർത്തവാവാണ്, ഇന്ന് ഈ നിമിഷം അറസ്റ്റിലാവാം. പക്ഷേ ഇതിൻ്റെ അകത്തെ ഗുഡൻസ് എന്ന് പറയുന്നത് ഒരു വലിയ പിടിപ്പുകേട് ഇവിടുത്തെ കേന്ദ്രഭരണത്തിനും
ഇവിടുത്തെ പ്രതിപക്ഷത്തിനും അവരെ ഞാൻ കുറ്റം പറയുകയല്ല, മറിച്ച് എന്തൊക്കെയോ ചില വലിയ ഇത് വെറും ചാരായത്തിന് അഡ് ഇത് പിന്നെ കൈക്കൂലി വായിച്ചത് പറ്റില്ല. കേജ്രിവാൾ എന്ന് പറയാൻ നല്ല മനുഷ്യനെ പിടിച്ചിട്ട് ജയിലിട്ടിരിക്കുന്നത്, അതിന് വേറെ രണ്ട് മുഖ്യമന്ത്രിയൊക്കെ പുറത്തിറങ്ങിയല്ലോ. അതെ. ആ പിന്നെ കൂടാതെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്താ പെട്ടെന്ന് സ്ഥലം കാലിയാക്കിയത്? അവിടെ ഉണ്ടൊരു സംഭവമുണ്ട്, അത് പരസ്യമായിട്ട് പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ പോലും സംഭവം ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങൾക്കും എന്താ വ്യത്യസ്തമായ നിയമങ്ങളുണ്ടോ? ഇപ്പം തന്നെ ബൈബിള് തിരുത്തി എഴുതിയ രീതിയിൽ പുതിയ നിയമമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പിന്നെ നിയമം 1400 രൂപ അതിൻ്റെ വില, വലിയൊരു ഗ്രന്ഥമാണ് അത്. അതൊന്നുകൂടെ ഒക്കെ ഒന്ന് പഠിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ പിണറായിയും ഈ പറയപ്പെടുന്ന ഞാനും ഒക്കെ ഈ ലോകത്തോട് ഇവിടെ പറയും. എന്നിട്ടായിരിക്കും പുതിയ നിയമപ്രകാരം ലാവലിൻ കേസും മറ്റേ കേസും തടി വെട്ടിയ കേസ്, ആ തടിയെല്ലാം അവിടെ നിന്ന് മാറി. ഇപ്പം കല്ലായി പുഴയിലായിരുന്നു കൊണ്ട് താത്തുന്നത്, അതിൻ്റെ മെയിൻ പാർട്ടുകളെല്ലാം കുറേ കമ്പും തണ്ടും വേരും ഇലയെല്ലാം കൂടെ കൂടി അവിടെ കിടന്നു. ഇതൊക്കെ എന്ന് പറയാൻ സർവ തെളിവോടും കൂടി കിടക്കുന്നത് ഇവിടുത്തെ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഇവരൊക്കെ ശമ്പളം വാങ്ങി കിമ്പളവും വാങ്ങി വിഴുങ്ങി നടക്കുകയല്ല, അത് പിണറായിയെ തൊട്ടിട്ടില്ല, തൊടും. എല്ലാവിധ കാര്യങ്ങളും അവരുടെ കയ്യിൽ റെഡിയാണ്, പക്ഷേ ഓർഡർ കിട്ടണം. ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇൻ്റർപോൾ ഉൾപ്പെടുന്ന കേന്ദ്ര മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ്. എന്തായാലും പിണറായി വിജയൻ വീഴും, അത് മന്ത്രിസഭ തകരും, അദ്ദേഹം ജയിലിലാകും എന്ന് തന്നെയാണ് എന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു എന്ന് തന്നെയാണ് പാലക്കുഴി വിജയൻ പറയുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, പിണറായി വിജയൻ ശരശയ്യയിലാണ്. ഭീഷ്മാചാര്യൻ എങ്ങനെയാണോ കിടന്നിരുന്നത് അതേപോലെ അത് ശരശയ്യയിലാണ്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം തകർന്നിരിക്കുന്നു. പാർട്ടി അദ്ദേഹത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു. അസാധാരണ അണികളെ പോലും അദ്ദേഹത്തെ തെറി പറയുകയാണ്. അദ്ദേഹത്തിന് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് പാലക്കുഴി വിജയൻ. അദ്ദേഹം പറഞ്ഞ പോലെ കാര്യങ്ങൾ പൂർണ്ണമായി നടന്നില്ലെങ്കിലും പിണറായി വിജയൻ വീണു കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. CPM-ക്കാരെല്ലാം ഗുണ്ടകളാണെന്നും എല്ലാം ചേറ്റത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണെന്നും എല്ലാം കള്ളന്മാരാണെന്നും എല്ലാം മാല വലിച്ചു പറിക്കുന്നവരെന്നും അങ്ങനെ ചിന്തിക്കരുത്. ഇന്നത്തെ അന്തസ്വാഭിജാത്യമുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റ് എവിടെയാണ് ഇതിൻ്റെ ഉൽപ്പത്തി? ആ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് അതേ പോളിസി അനുകരിക്കുന്ന ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് നേരെ തിരിഞ്ഞു. അത് പിണറായി അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. ഞാനാണ് ഈ കഴിഞ്ഞ ദിവസം വെച്ചാൽ പിന്നെ നിയമസഭ പറഞ്ഞല്ലോ ഞാൻ രാജാവെന്ന് പറ്റും. പിന്നെ അദ്ദേഹം പെട്ടെന്ന് ഒരു പേപ്പർ എടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട് പറയുന്നറിയാം, ഞാൻ അവരോടൊപ്പമാണ്, ഞാൻ അവരുടെ സ്വന്തം ആളാണ്, എനിക്ക് അവരാണ് വലുത് എന്നൊക്കെ. ഇപ്പൊ സതീശൻ ചോദിച്ചാൽ നിങ്ങൾ മഹാരാജാവാണോ? ഞാൻ സേവകനാണ് എന്നാ പറഞ്ഞു. സേവകൻ ശരി. ഇത്രയും നേരം സഹകരിച്ചതിനകത്ത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് എല്ലാവരെയും സമീപിക്കുന്നതായിരിക്കും. കമൻറ്റുകൾ തരണം, ലൈക്കൊന്നും ചെയ്യില്ലേലും വേണ്ടിയില്ല, പച്ച ചെറുതന്നെ തന്നേരും, എനിക്കത് ആ സ്വാഗതം. നന്ദി, നമസ്കാരം. ഓക്കെ.